ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിപ്പോൾ നിൽക്കുന്നത് കുട്ടമ്പുഴയുടെ കുട്ടമ്പുഴ, എറണാകുളം കുട്ടമ്പുഴയിൽ ഒരു പാലമറ്റം എന്ന് പറയുന്ന സ്ഥലത്താണ്. അതായത് നമ്മുടെ കോതമംഗലം അടുത്ത്. ഇവിടുത്തെ ഒരു കാഴ്ച എന്ന് പറയുന്നത് ഒരു അതിമനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. അതായത് നമ്മുടെ എറണാകുളം ജില്ലയിലെ ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ്. ഇവിടെ പാലമറ്റം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു തൂക്കുപാലമുണ്ട്. അതിനോട് ചേർന്നിട്ട് തന്നെ നമുക്കൊരു ബോട്ടിംഗ് സൗകര്യം എല്ലാം ഉണ്ട്. ബോട്ടിംഗ് സൗകര്യം എന്ന് പറയുന്നത് ഒരു പ്രത്യേകത. അതായത് നമുക്ക് രണ്ട് പേർക്ക് സിംഗിളായിട്ടോ തുഴ കൊണ്ട് തുഴഞ്ഞു പോകാവുന്ന, അതെ, ഇത്തരത്തിലുള്ള തുഴ കൊണ്ട് തുഴഞ്ഞു പോകാവുന്ന ഒരു ചെറിയ 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 ബോട്ടുകൾ, വഞ്ചികൾ പോലെ ചെറിയ ബോട്ടുകൾ. അപ്പോൾ ഇവിടേക്ക് വരണം എന്നുള്ളവർ നേരെ നമുക്ക് ഇവിടുന്ന് പാലക്കുഴയല്ല, കോതമംഗലത്തു നിന്ന് കുട്ടമ്പുഴ റൂട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ചേലാട് പാലമറ്റം, അതാണ് അതിൻ്റെ കറക്റ്റ് ഡയറക്ഷൻ. അപ്പോൾ ഇവിടുത്തെ ഒരു കാഴ്ച എന്ന് പറയുന്നത് അതിമനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. ഇവിടെ നമ്മൾ ഈ കണ്ടൽക്കാടെല്ലാം, കണ്ടൽക്കാടെന്ന് പറഞ്ഞ സംഭവമുണ്ടല്ലോ, അതുപോലെ ഉള്ളൊരു സ്ഥലമാണ്. അതായത് ആമസോണൊക്കെ പോലെ അത്രയും മനോഹരമായിട്ടുള്ള സ്ഥലമാണ്. അതിൻ്റെ ഉള്ളിലൂടെയൊക്കെ നമുക്കിങ്ങനെ തോണി തുഴഞ്ഞു പോകാം. ഇതേ ബേക്കിൽ ഒരാൾ വരുന്നുണ്ട്, ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നല്ല ഒരു ഫോറസ്റ്റിൻ്റെ ആംബിയൻസ് ആണ്. ഫോറസ്റ്റ് തന്നെയാണ് ശരിക്കും, ഒരു ഫോറസ്റ്റ്, ഒരു സൈഡിലുള്ള ഫോറസ്റ്റാണ്. അപ്പോൾ ഇവിടെ ശരിക്കും ജീവികളുടെയും പക്ഷികളുടെയും ഒക്കെ ഒരു നല്ലൊരു ഒരു സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതെ, ഇദ്ദേഹത്തിന് ശരിക്കും ഇത് തുഴയാനറിയില്ല, കുറേ സ്ഥലത്ത് കുടുങ്ങി കുടുങ്ങിയാണൊക്കെ വരുന്നത്. ഇതെ, മുന്നോട്ട് പോകുന്നത് ബേക്കോട്ടൊക്കെയാണ് പോകുന്നത്. ഇതിപ്പോൾ ഏകദേശം ഞങ്ങൾ അവിടെ നിന്ന് ഒരു 1 കിലോമീറ്ററോളം ഉള്ളിലോട്ടെത്തി. ഇവിടെ ഇവിടാണ് പുള്ളിക്ക് തുഴയാനറിയില്ല എന്നുള്ള സത്യം മനസ്സിലാക്കിയത്. പ്രാവശ്യം എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. കാരണം നല്ല രസമാണ്, നല്ല മനോഹരമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ്. നമുക്ക് ഇപ്പോൾ ഇവിടെയൊക്കെ വലിയ പ്രശ്നമില്ല, വലിയ ആഴമൊന്നുമില്ല. പിന്നെ നമുക്ക് ജാക്കറ്റൊക്കെ തരും, ഹൗസ് മറ്റേ നമുക്ക് സാധാരണ ഹൗസ് ബോട്ടിലൊക്കെ തരുന്ന ഈസ് ജാക്കറ്റൊക്കെ തരും. അപ്പോൾ പിന്നെ അതുകൊണ്ട് പേടിക്കാമെന്നില്ല, അപ്പോൾ വീണ് കഴിഞ്ഞാലും നമുക്ക് തുഴഞ്ഞു കുഴഞ്ഞ് പോരാം. പിന്നെ ഈ ഒരു ബോട്ട് എന്ന് പറയുന്നത് ഇതിനൊരു 300 കിലോയോളം താങ്ങാനുള്ളൊരു ശേഷിയുണ്ട്. 300 കിലോ ഇപ്പോൾ രണ്ട് പേര് എങ്ങനെ വന്നാലും ഒരു 200 മാക്സ്, എത്ര വെയിറ്റ് ഉള്ളവരാണെങ്കിലും ഒരു 250 കിലോ, അതിൻ്റെ മേലൊന്നും വരത്തില്ല. അപ്പോൾ ധൈര്യമായിട്ട് നമുക്കത് യൂസ് ചെയ്യാം. അതെ, അവിടെ ഒരാൾ വീഡിയോ കോളിലേക്കാൻ തോന്നുന്നു. ഇതേ നമ്മളാ കാണുന്നത്, ആ ചെറിയ ഇതേ ഇതിൻ്റെ ഉള്ളിലൂടെയാണ് ഇങ്ങോട്ടേക്ക് വന്നത്. ഇത് ഒരു റോഡാണ്, ഈ കാണുന്നത് ഒരു റോഡാണ്. ഈ റോഡിൽ കൂടിയാണ് ഇതാണ് കുട്ടമ്പുഴ റോഡ്, മറ്റേ അതായത് നേരിമംഗലത്തേക്ക് പോകുന്ന നേരിമംഗലത്തേക്ക് പോകുന്ന വഴിയാണ്. ചേലാവിടെ നിന്ന് നേരിമംഗലം റൂട്ടാണത്. ഞങ്ങളിതിൻ്റെ ഇപ്പുറത്തെത്തിയായിരുന്നു, കുറേ ദൂരം തുഴഞ്ഞു തുഴഞ്ഞതിന് ശേഷമാണ് ഇപ്പുറത്തെത്തിയത്. ഇതിൻ്റെ മേലെ കൂടെ റോഡ് പോകുന്നുണ്ട്, നമ്മൾ അതിൻ്റെ അടിയിൽ കൂടെയാണ് യാത്ര ചെയ്ത് വന്നത്. നമ്മൾ പോകുന്നത് ഒരു മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. കണ്ടോളൂ, കണ്ടോ, വേറൊരു ആംബിയൻസ്. നമ്മളവിടെ ഫുള്ള്
കണ്ടൽ കണ്ടൽ ചോല പോലെ ആയിരുന്നെങ്കിൽ ഇപ്പോൾ വേറൊരു ആംബിയൻസ് ആയി. കണ്ടോ അതിലോ കണ്ടോ ഇതാണ് തൂക്കുപാലം. തൂക്കുപാലം ചെറിയ തൂക്കുപാലല്ല, തൂക്കുപാലൊരു സംഭവമാണ്, വലിയ തൂക്കുപാലമാണ്. നല്ല ഡിസ്റ്റൻസ് ഉണ്ട്, കുറേ ആ യാത്രക്ക് കുറേ പേരൊക്കെ അതിൻ്റെ മേലെ കൂടെ പോകുകയാണെങ്കിൽ നന്നായിട്ട് ഒരു ലാഞ്ചിൽ ഉണ്ടാവുന്നുണ്ട്. നല്ല രസമാണ്, നല്ല രസമുള്ളൊരു കാഴ്ചയാണ്. അപ്പോൾ നോക്കി തൂക്കുപാലം മാത്രമായിട്ട് കാണാൻ വരേണ്ട കാര്യമില്ല, അതിൻ്റെ കൂടെ ഇങ്ങനെ ചെറിയൊരു ഒരു ബോട്ടിങ്ങിൻ്റെ ഒരു ഫെസിലിറ്റിയും കൂടെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ടായിരുന്നു, അടിപൊളിയല്ലേ? അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കുക. ഓക്കെ, പിന്നെ ഇവിടേക്ക് വരണം എന്നുള്ളവർക്ക് ഒരു എന്താ പറയുക, വലിയ ദൂരമില്ല, തൊടു കോതമംഗലത്തിൽ നിന്നൊക്കെ വരുമ്പോഴത്തേക്ക് വളരെ അടുത്താണ്.